ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ബൗണ്ടി ചോക്ലേറ്റ് ഇല്ലേ, അതെങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾക്ക് അതിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് തേങ്ങ ചെറിയ ഇത് വേണം. നമ്മൾ തേങ്ങ ചിരക്കുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് പോർഷൻ എടുക്കാതെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് വേണം ചിരക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്നൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ ബ്ലാക്ക് പോർഷൻ ഇല്ലാതെ ശ്രദ്ധിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സോസ് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അതിലത്തെ വാട്ടറൊക്കെ അബ്സോർബ് ആയി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ പതുക്കെ ഇത് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കാൻ ഒരു 6 മിനിറ്റോളം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 മിനിറ്റിന് ശേഷം നമ്മൾ അതിലത്തെ വാട്ടറൊക്കെ പോയിട്ട് നല്ലൊരു തരി തരി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങാത്തരിയൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനിയൊരു സോസ് പാനിൽ 1 കപ്പ് പാലും 1/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാല് നമ്മൾ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകിയിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാലൊക്കെ നന്നായി കുറുകി നമ്മളെടുത്തതിൻ്റെ 1/2 പോർഷനായിട്ട് വറ്റി വരുന്ന ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഈ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് നല്ല വെള്ളം പോലെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് 1-5 മിനിറ്റോളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ അത് അതൊക്കെ നന്നായി വറ്റി വരും. അപ്പോൾ നമ്മൾ ഇതൊന്ന് വറ്റി വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഈ കോക്കനട്ട് മിക്സൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് ബോണ്ടി ബാൾസിൻ്റെ ആ ഒരു രൂപത്തിൽ ഇതൊന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ബാൾസ് ഇതേപോലെ ഈ ഷേപ്പിലുണ്ടാക്കിയിട്ട് നമുക്കൊരു 6 ബാൾസ് ബോണ്ടി ബാൾസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കിട്ടും. എന്നിട്ട് നമ്മളിത് ഒരു 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുക. ഇനി കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബോണ്ടി ബാൾസൊക്കെ ഓരോ ഒന്നും ഇതിലിട്ടിട്ടൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളെ ബാൾസ് ഓരോ ഭാഗത്തേക്കും കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ ഓരോ ബാൾസും ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് ഫ്രീസറിലൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളെ ബൗണ്ടി ബാൾസൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബൗണ്ടിയുടെ ഏകദേശം ഒരു 80% ടേസ്റ്റും ടെക്സ്റ്ററൊക്കെ ഇതിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.